നമസ്കാരം. പ്രബുദ്ധരാണെന്ന് സ്വയം പറയുന്ന മലയാളികളെപ്പോലെ അച്ചടക്കവും മര്യാദയുമില്ലാത്തവർ ഈ ഭൂലോകത്തുണ്ടാകില്ല. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും. ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ മലയാളികളിൽ വലിയൊരു വിഭാഗം പേരും ഇങ്ങനെ തന്നെയാണ്. വൃത്തിയുടെ കാര്യം എടുത്തു നോക്കൂ. മാലിന്യങ്ങൾ വലിച്ചെറിയാൻ മലയാളിക്ക് ഒരു മടിയുമില്ല. ബസ് സ്റ്റാൻഡുകളിൽ ഉൾപ്പെടെയുള്ള പൊതു ശൗചാലയങ്ങളിൽ കയറിയാൽ അറിയാം എന്തൊക്കെ വൃത്തികേടുകളാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന്. ഇനി ഡ്രൈവിങ്ങിൻ്റെ കാര്യം എടുത്തു നോക്കൂ. യാതൊരു മര്യാദയും ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലില്ല. തെറ്റായ ദിശയിൽ കൂടി ഓവർടേക്ക് ചെയ്യാനും സ്പീഡ് ട്രാക്കിൽ കയറി പരിസരം മറന്ന് വേഗത കുറച്ച് പോകാനുമൊക്കെ മലയാളികളെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. ആൾക്കൂട്ടക്കൊല, ശിശുപീഡനം, സ്ത്രീപീഡനം, വിവാഹമോചനം, കൊലപാതകം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ അതിക്രമങ്ങൾ, മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അഴിമതി എന്നുവേണ്ട സകല തെമ്മാടിത്തരങ്ങൾക്കും മലയാളി മുന്നിലാണ് മറ്റാരെക്കാളും. പറയാൻ തുടങ്ങിയത് മറ്റൊരു കാര്യമാണ്. ഡി എൻ എ ന്യൂസിൻ്റെ ഒരു പ്രേക്ഷക അയച്ചു തന്ന ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഈ വാർത്തയ്ക്ക് ആധാരം. ഇലവീഴ പൂഞ്ചിറ പോയിട്ടില്ലെങ്കിലും നിങ്ങളൊക്കെ ഇലവീഴ പൂഞ്ചിറയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. കോട്ടയം ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് ഇലവീഴ പൂഞ്ചിറ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3200 അടി ഉയരത്തിലാണ് ഇലവീഴ പൂഞ്ചിറ. വളരെ മനോഹരമായ റോഡാണ് ഇവിടേക്കുള്ളത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇവിടെ വരുന്നവർ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളുമൊക്കെ വലിച്ചെറിയുകയാണ് എന്നുള്ളതാണ് ഈ പ്രേക്ഷകയുടെ പരാതി. വഴിയരികിലെല്ലാം മിനറൽ വാട്ടറിൻ്റെയും മറ്റും കുപ്പികളും മാലിന്യങ്ങളുമാണ്. നമുക്ക് ഈ ഭൂമിയോടും പ്രകൃതിയോടും സമൂഹത്തോടുമൊക്കെ ഒരു പ്രതിബദ്ധതയുണ്ട്, ഒരു കടമയുണ്ട്. സർക്കാരിന് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇനി മാലിന്യം നിക്ഷേപിക്കാനായുള്ള സൗകര്യം വിനോദസഞ്ചാര വകുപ്പ് ഒരുക്കി എന്ന് തന്നെ ഇരിക്കട്ടെ. പലർക്കും കുപ്പിയും പ്ലാസ്റ്റിക്കുമൊക്കെ വലിച്ചെറിഞ്ഞില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല. നമ്മുടെ നാട്ടിലെ നദികളുടെയും പുഴകളുടെയും ഒക്കെ അവസ്ഥ നോക്കിയാലറിയാം. പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പുഴകളെല്ലാം. ഇതിന് പരിഹാരം കാണേണ്ടത് നമ്മൾ തന്നെയാണ്. ഇല്ലെങ്കിൽ ഭൂമി ഇനിയും പ്രതികരിക്കും. പ്രളയമായും ഉരുൾപൊട്ടലായും മണ്ണിടിച്ചിലായുമൊക്കെ ഇനിയെങ്കിലും മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, പ്രത്യേകിച്ച് ഇത്തരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ.